നടുവിൽ ആ സ്വപ്നം തോണിയാണ് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. ഒടുവിൽ ആ സ്വപ്നം പൂവണിയുകയാണ്. ശരിയാണ്, ഇത് കൊച്ചിയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഞാൻ വീട് വെക്കണം എന്നെടുത്ത പ്രോപ്പർട്ടി ഇതായിരുന്നു. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ ഡിലേ ആയി, പിന്നെ ഒരു ഫ്ലാറ്റിലോട്ടൊക്കെ മാറിയിരുന്നു. സോ ഒരു 4-5 വർഷത്തിന് മുമ്പ് പ്രോപ്പർട്ടി എടുത്തിട്ട് ഇപ്പോഴാണത് കംപ്ലീറ്റിംഗ് സ്റ്റേജിലോട്ട് എത്തുന്നത്. ഒത്തിരി സന്തോഷം. ഇന്നായിരുന്നു ചടങ്ങുകളും കാര്യങ്ങളൊക്കെ, ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ, ഒരുപാട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഈ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റണേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. പിന്നെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം, കൂട്ടുകാരോട്, പേരൻസിനോട്, സഹോദരങ്ങളോടൊക്കെ ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ചില സമയത്തൊക്കെ ഇങ്ങനെ അയ്യോ വേണോ വേണ്ട എന്നൊക്കെ വിൽക്കുമ്പോൾ അവരാണ് കൂടുതലായിട്ട് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇത്ര എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ടീമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റോറീസൊക്കെ കണ്ടിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ ഇതെന്താ ഭിത്തിയാണോ ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പം തന്നെ സ്റ്റോറീസിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് സി കെ ഇൻറ്റീരിയേഴ്സിനോടാണ് നന്ദി പറയാനുള്ളത്. കോട്ടയത്തുള്ള സി കെ ഇൻറ്റീരിയേഴ്സാണ് അതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എനിക്കില്ലാണ്ടിരുന്ന കുറച്ച് ഐഡിയാസും അല്ലെങ്കിൽ ഇതിനെ എത്രത്തോളം മനോഹരമാക്കാമെന്നൊക്കെ ഉള്ള ഒത്തിരി ഐഡിയാസ് അവരാണ് കൂടെ നിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക്സ് ടു സി കെ ഇൻറ്റീരിയേഴ്സ്, ജിബിൻ ചേട്ടൻ, എൻ്റെ അച്ഛൻ, അമ്മ, സജിത്ത്, സുജിത്ത്, മഹേഷ്, അജിൻ, അനുപണ്ണൻ, നിതിൻ, പിങ്കി, ശാന്തി, എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്താണ് ഒരു പക്ഷേ. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും, ബട്ട് ഫിസിക്കലി എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് കൂട്ടുകാരാണ്, രഞ്ജിത്തേടൻ, ഷാചേടൻ, ഒത്തിരി പേരുടെ പേരുണ്ട്. സോ എല്ലാവരോടും നന്ദി. ഇന്നിവിടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ വന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ മീഡിയക്കാരോടും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് ഒരു വേറൊരു ടൈപ്പ് ആയിരുന്നു. അതിനെ ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയാകുന്നത് ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞു തന്നതും അത് മനസ്സിലാക്കി തന്നതും ഒക്കെ സി കെ ഇൻറ്റീരിയേഴ്സിലെ ഓണറുണ്ട്, ജിബിൻ ചേട്ടനാണ്. അപ്പോൾ കാരണം നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കോ അല്ലെങ്കിൽ നമ്മളെന്നും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതോ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറിൻ്റെ പോർഷൻസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം വിഷ്വലൈസേഷൻസ് നമുക്ക് ഉണ്ടാവില്ല. സോ അവരൊരു വലിയൊരു സ്റ്റുഡിയോ അവരുടെ കോട്ടയത്തുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ ശരിക്കും ഒത്തിരി ഡിസ്പ്ലേസ് അവർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് കുറേ ഐഡിയാസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവർ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് തന്നു, അത് ഡിസൈൻ ചെയ്ത് കാണിച്ചു, 3D ചെയ്ത് കാണിച്ചു. ഇത് ഈ ഒരു വോളിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഡെക്കർ വന്നാൽ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ടെക്സ്ചർ പെയിൻറ് വന്നാൽ ഇങ്ങനെയായിരിക്കും. 3D ഇമേജിലൂടെ അവരെനിക്ക് കാണിച്ചു തന്നു. കാരണം അത്രയ്ക്കും വിഷ്വലൈസേഷൻ നമ്മൾക്ക് ഇല്ലല്ലോ. നമ്മൾക്ക് സിനിമയിൽ ഒരുപക്ഷെ ഡയലോഗ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് നിൽക്കുമായിരിക്കും. പക്ഷേ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരാണ്, ആ ഒരു ടീമാണ് എന്നെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ 3D കാണിച്ച് എന്നെ മനസ്സിലാക്കി തന്ന് ഈ ഒരു എനിക്ക് തോന്നുന്നു ഇനിയുള്ള കുറേ ഫോട്ടോഷൂട്ടിൽ ഈ ഒരു വോളൊക്കെ ആയിരിക്കും ഏകദേശം വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്സിനൊക്കെ എന്തായാലും കുറേ ഏരിയാസ് ഈ വീട്ടിൽ അവരറിഞ്ഞ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം ഒരാർട്ടിസ്റ്റിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് സി കെ ഇൻറ്റീരിയേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സോ അവരത് അറിഞ്ഞിട്ട് തന്നെയാണ് ചില ഐഡിയാസ് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് ചേരില്ല, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ടിന് പോകുന്ന സമയത്താണെങ്കിലും അതിന് ടെൻഷനൊന്നും നമ്മളെ അറിയിക്കാണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവരോടും ഈ വില്ല ഗ്രൂപ്പിനോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഓണത്തിന് ചെയ്ത ഫോട്ടോഷൂട്ടിലെ പിക്ചറാണ്. അപ്പം നിതിൻ ഗുരുവായൂരാണ് അത് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥിരം ഫോട്ടോഷൂട്ടിലെ ഫോട്ടോഗ്രാഫറാണ് നിതിൻ ഗുരുവായൂർ. ഇപ്പം എത്തുമായിരിക്കും ഇപ്പം ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവൻ്റെ എടുത്തു തന്ന ആ ഒരു ഇയറിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. തൊട്ട് മുമ്പേ ചെയ്ത ഫ്ലാറ്റിലാണെങ്കിലും അവൻ ചെയ്തൊരു ഫോട്ടോ തന്നെയാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം സെയിം തന്നെ ഇവിടെയും മറ്റൊരു ഫോട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷനിൽ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. ഈ വീടിൻ്റെ പേര് എൻ്റെ വീടെന്നാണ്, അതിൻ്റെ പിന്നിൽ എന്താണ്, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പേര്, അതെങ്ങനെ സെലക്ട് ചെയ്തത്? അത് എപ്പോഴും നമ്മളൊരാടുത്ത് സംസാരിക്കുമ്പം എൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ്, എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ നടന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ, അങ്ങനെ അങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് രഞ്ജിത് പിള്ള, പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ വീടിന് പേരിടുക, അപ്പോൾ വരുത്രി എന്നൊരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അത് മാറി നീ എൻ്റെ വീട് എൻ്റെ വീട് എന്നല്ലേ എപ്പോഴും പറയണേ, എന്നാൽ പിന്നെ എൻ്റെ വീടെന്ന് തന്നെ ഇട്. അങ്ങനെ ഒരു സംസാരത്തിലോട്ട് പോയി ശരി അനുശ്രീ നായർ എൻ്റെ വീടെന്ന് തന്നെ ആക്കാം. അങ്ങനെയാണ് എൻ്റെ വീട്. കാരണം നമ്മളെല്ലാവരും എൻ്റെ വീട്, എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിൽ വേണ്ടിയിരിക്കുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും എൻ്റെ വീടെന്നൊരു പേരിടുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറയുന്നുണ്ട്. ഇതിന് എൻ്റെ വീടെന്ന് തന്നെ കിട്ടും. സോ എൻ്റെ വീട്ടിലേക്ക് അനുശ്രീ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് ഏത് ഏരിയയിലായിരിക്കും?
അത് ഇനി ഞാൻ നോക്കണം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ആണെങ്കിലും. പിന്നെ എൻ്റെ ഫേവറേറ്റ്, എൻ്റെ കുറച്ച് ഐഡിയൽസ്, കുറേ വിഗ്രഹങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ഏരിയാസ് ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് വിട്ടിട്ടുണ്ട്. മേ ബി അവിടെയും ഈ ഒരു സോഫയും, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു ഏരിയ ടി വി കം സോഫയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, അവിടെ ആയിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലൊരു സ്പേസ്, സിറ്റിംഗ് സ്പേസ് ആയിട്ടൊരു ലെങ്തി ആയിട്ടുള്ളൊരു വരാന്തയുണ്ട്, ചിലപ്പോൾ അവിടെ ആയിരിക്കാം. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. എന്തായാലും കുറേ സ്പേസസ് ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സ്പേസസ് എന്തായാലും ഈ ഒരു വീട്ടിലുണ്ട്. മനസ്സിലായി. സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു കരുതലും സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ കഴിയത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു 12 വർഷത്തോളമായിട്ട് ഈ ഒരു അനുഗ്രഹവും സ്നേഹവും ഉണ്ട്. ഇത് വീണ്ടും ഉണ്ടാവണം. താങ്ക് യു.